എല്ലാ ജീവികളിലും എന്നെ ഞാൻ കാണും. അതെ. അയാൾ സർവ ജീവികളിലെയും എന്നിലും കാണുന്നു. ഓക്കെ. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണം. ആരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. മനസ്സിലായില്ലേ കാര്യം? എല്ലാരിലും ഭഗവാൻ അടുത്തുണ്ടെങ്കിൽ, എല്ലാവരുടെയും അടുത്ത് ഭഗവാൻ ഉണ്ടെങ്കിൽ, എല്ലാരോടും നമ്മൾ ഭഗവാനോട് നമ്മൾ പെരുമാറുന്നതിന്റെ കൂട്ട് പെരുമാറണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ല, നമ്മളുടെ ഭാരതം എന്റെ രാജ്യം, എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയത്തില്ലേ? പറയുമോ ഇല്ലേ? പറയും. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇതാണ്, ഇതിനെയാണ് ഭാരതീയ ദർശനം എന്ന് പറയുന്നത്. ഭാരതീയ ദർശനം, ഭാരതീയ ദർശനം ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ഭഗവാനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഭാരതീയ ദർശനം. അപ്പം ഭാരതത്തിൽ മാത്രം എന്നുള്ളതല്ല, ഈ ലോകത്തുള്ള എല്ലാവരും, അതുപോലെ മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാ ജീവികളോടും നമ്മൾ കൃപയുള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം. അങ്ങനെ നോക്കട്ടെ. അങ്ങനെ വരുമ്പം 6:29 അല്ലേ? 6:29 അല്ലേ? വന്നിട്ട് അടുത്ത് നമ്മൾ നേരെ 32-ാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. അപ്പൊ അങ്ങനെ പിന്നെ അടുത്ത് പറയുന്നത്, എവിടെയും ഞാൻ കുടികൊള്ളുന്നു, എല്ലായിടത്തും എല്ലാം എന്നടങ്ങുന്നതായി കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ആരേ? ഭഗവാനെ. അപ്പം ആരോടും നമുക്ക് പ്രത്യേകിച്ച് ഒരു ദേഷ്യമൊന്നും തോന്നാൻ പാടില്ല. ആ സമയത്ത് എന്തെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംസാരങ്ങളോ, അല്ലെങ്കിൽ അനുസരണക്കേടുകളോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാവാമായിരിക്കാം. പക്ഷെ മാനസികമായിട്ട് ആരോടും ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. മനസ്സുകൊണ്ട് ആരെയും ദ്രോഹിക്കരുത്. അങ്ങനെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെ ഭഗവാനും ഞാനും പരമാത്മാവും ഒന്ന് തന്നെയെന്ന് അറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏത് സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു. അതായത് ഭഗവാനിൽ ജീവിക്കുന്നു. അടുത്ത എന്നത് 32-ാം ഞാൻ പറഞ്ഞു, ഭഗവാൻ ഇത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഈ ലോകത്ത് വേറെ ആരും ഇങ്ങനെ ആദ്യമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അടുത്തത് എന്താ പറയുന്നത്? ആത്മൂപമീന്യ സർവത്ര. കഴിഞ്ഞ ശ്ലോകം വായിച്ചായിരുന്നു നമ്മള്. ഇല്ല, പറയണ്ടേ, ഇപ്പോഴല്ലേ ഓർമ്മിച്ചത്? ട്രാൻസ്ലേഷൻ മാത്രമല്ലേ വായിച്ചുള്ളൂ, നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ലേഷൻ തന്നെ പോവാം. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഇപ്പോഴത് ഓർമ്മിച്ച് പറയണ്ടേ.
സർവഭൂതസ്തമാത്മാനം. റിപ്പീറ്റ് ചെയ്യേ. സർവഭൂതസ്തമാത്മാനം. കേൾക്കുന്നില്ലേ ഘനശ്യാം? ശ്യാമിന്റെ ഓഡിയോ റെഡി കറക്റ്റ് കറക്റ്റ് ചെയ്യൂ. ശ്രേയസ്, ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കുമ്പോൾ സർവഭൂതസ്തമാത്മാനം. സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി. ഞാൻ ഓരോന്ന് ഞാൻ പറയാം, ഓരോന്ന് ഞാൻ പറയാം. സർവഭൂതസ്തമാത്മാനം. സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി. സർവഭൂതാനി ചാത്മനി. ഈക്ഷതേ യോഗയുക്താത്മാ. ഈക്ഷതേ യോഗയുക്താത്മാ. സർവത്ര സമദർശനഃ. സർവത്ര സമദർശനഃ. സർവഭൂതസ്തമാത്മാനം. സർവഭൂതസ്തമാത്മാനം. സർവഭൂതാനി ചാത്മനി. സർവഭൂതാനി ചാത്മനി. ഈക്ഷതേ യോഗയുക്താത്മാ. ഈക്ഷതേ യോഗയുക്താത്മാ. സർവത്ര സമദർശനഃ. സർവത്ര സമദർശനഃ. സർവഭൂതസ്തമാത്മാനം. സർവഭൂതസ്തമാത്മാനം. സർവഭൂതാനി ചാത്മനി. സർവഭൂതാനി ചാത്മനി. ഈക്ഷതേ യോഗയുക്താത്മാ. ഈക്ഷതേ യോഗയുക്താത്മാ. സർവത്ര സമദർശനഃ. സർവത്ര സമദർശനഃ. സാർ അർത്ഥമാണ്? അല്ല, ശ്ലോകം അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചില്ലേ ശ്ലോകം? സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി. ഈക്ഷതേ യോഗയുക്താത്മാ. സർവത്ര സമദർശനഃ. ഘനശ്യാം. ഹരേ കൃഷ്ണ. സർവഭൂതസ്തദാത്മാനം സർവഭൂതാനി ചാത്മിനി. ഈക്ഷതേ യോഗയുക്താത്മാ. സർവത്ര സർവദർശന. ആദ്യത്തെ ഒരു ലൈൻ ഒന്നുകൂടെ വായിച്ച്. സർവ ഘനശ്യാം, ആദ്യത്തെ ലൈൻ ഒന്നുകൂടെ. സർവഭൂതസ്തദാത്മാനം സർവഭൂതസ്തം ആത്മാനം സർവഭൂതസ്തം ആത്മാനം താവല്ല എന്നില്ല. സർവഭൂതസ്തമാത്മാനം. സർവഭൂതസ്ഥ ആത്മാനം സർവഭൂതാനി സർവഭൂതാനി ഭൂതസ്തമാത്മാനം സർവഭൂതസ്ഥ ആത്മാനി സർവഭൂതാനി ചാത്മിനി. ഈക്ഷതേ യോഗയുക്താത്മാ. സർവത്ര സമദർശന. സർവഭൂതസ്തമാത്മാനം സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി. ആ രണ്ട് ലൈൻ വീണ്ടും ശ്രദ്ധിക്കണം. സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി. ഈക്ഷതേ യോഗയുക്താത്മാ. സർവത്ര സമദർശനഃ. ആരാധ്യ പടം ചൊല്ലാൻ പറ്റുമോ? ഞാൻ ചൊല്ലി തരട്ടെ, ഞാൻ ചൊല്ലി തരട്ടെ. ആ വെരി ഗുഡ്. സർവഭൂതസ്തം സർവഭൂതസ്ഥ ആത്മാനം ആത്മാനം
സർവഭൂതാനി സർവഭൂതാനി ചാത്മനി ആത്മനി ഈക്ഷതേ ഈശതേ യോഗയുക്താത്മാ യോഗയുക്തമാ സർവത്ര സർവത്ര സമദർശനഃ. സമദർശനഃ ഇത്രയേ ഉള്ളൂ. അച്ഛനോട് പറയണം, ചൊല്ലിത്തരാം കേട്ടോ. കേട്ടോ ദിവസവും സർവഭൂതസ്തമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം ഭഗവാന്റെ സാന്നിധ്യം വിഗ്രഹം കാണും. അപ്പൊ അങ്ങനെയുള്ളവരെ യോഗി, ഭഗവാൻ ഇഷ്ടമാണ്. ഭഗവാൻ ഇഷ്ടമുള്ളവരുടെ കാര്യം ഒരു യോഗിയുടെ ലക്ഷണം പറയും. യോഗി എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിന്, സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ആളിനെ യോഗി എന്ന് പറയും. സ്ഥാപിച്ചെടുക്കുന്ന പ്രോസസ്സാണ് യോഗം. അപ്പൊ നമ്മളെല്ലാം ചെയ്യുന്നത് യോഗമാണ്. നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ് എന്ന ചിന്ത വേണം. അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിരിക്കണം. ഓക്കെ. എല്ലാവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ, കൃഷ്ണനെ കാണുന്നത് കൊണ്ട് കൃഷ്ണാവബോധം ഉദിച്ച യോഗിയാണ് പൂർണമായി കണ്ടറിഞ്ഞവൻ എന്ന് പറയാം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി. എന്താ ഇവിടെ പറയുന്നത്? ഭഗവാൻ ബ്രാഹ്മണനെയും നായയുടെയും ഹൃദയത്തിൽ, ഇനിയാല് നമ്മള് പുറത്ത് വളരുന്ന, നമ്മളെല്ലാവരും വളരെ ഒരു നികൃഷ്ടമായി കാണുന്ന ഒരു ജീവി നായ, നായയുടെയും ഹൃദയത്തിൽ പരമാത്മ സ്വരൂപത്തിൽ ഭഗവാൻ വാഴുന്നുണ്ട്. ഒരു ജീവിയും, അവർക്ക് സ്വന്തമായിട്ടൊരു ജീവൻ ചലിക്കാനുള്ള ശേഷിയില്ല. ഭഗവാന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ മാത്രമേ, ഭഗവാന്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അനങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ചോദിക്കും, ഭഗവാന്റെ അംശം ഉണ്ടെങ്കിൽ പിന്നെന്താ നായ വന്ന് നമ്മളെ കടിക്കുന്നതെന്ന് ചോദിക്കും. ഇല്ലേ? ചോദിക്കത്തില്ലേ? ശരിയാണോ അല്ലേ? ആണോ? നായ എന്ന് പറയുന്നൊരു ബോഡി ഉണ്ട്, ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിന്റെ സ്വഭാവം അതാണ്. അപ്പൊ എന്തുകൊണ്ട് ആ സ്വഭാവത്തിലോട്ട് കൊണ്ടുവച്ച് അങ്ങനെ ഒരു നായ സൃഷ്ടിച്ചെന്ന് പറയും? നമ്മുടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുസരിച്ചിട്ടാണ് അടുത്തൊരു ജീവനെ തരുന്നത്. അപ്പം നായയുടെ സ്വഭാവമാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തില് മനുഷ്യന്റേതായ സ്വഭാവങ്ങളെ മറന്ന് വെറുതെ ചരച്ചുകൊണ്ടിരുന്ന് നായയെ പോലെ പെരുമാറുമ്പം ഭഗവാൻ വിചാരിക്കും, ഇനി എന്തിനാ ഈ മനുഷ്യന്റെ ശരീരം കൊടുക്കുന്നത്? അവന് നായയുടെ ശരീരം തന്നെ കൊടുത്തേക്കാം, പിന്നെ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് പറയും. അപ്പൊ നായയുടെ ശരീരം കൊടുക്കും. എന്നിട്ട് ഭഗവാൻ അതിനകത്ത് കൺട്രോൾ ചെയ്യും, മൂവ് ചെയ്യിക്കും. അപ്പൊ നായയുടെ ശരീരം കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ചിലരെറിയും, എറികൊള്ളും, ചിലപ്പം ഭക്ഷണം കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില, പിന്നെ എല്ലാവരും എടുത്ത് കടിക്കും. അപ്പൊ എല്ലാവരും എടുത്തിട്ട് എറിയും. അപ്പൊ അങ്ങനെ ആ ശരീരം വേദനിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ശരീരം അവന് കൊടുക്കും. അപ്പൊ നമുക്ക് നല്ല ശരീരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം ശ്രേയസ്? നല്ലത് പ്രവർത്തിക്കണം. നല്ല പ്രവർത്തികൾ ചെയ്യുമ്പം ഭഗവാൻ വിചാരിക്കും, ഇവൻ നല്ലവരാണ്, അവരിവർ ഇത്രയും കൂടെ നല്ലൊരു ഉയർച്ചയുള്ള ഒരു ബോഡി കൊടുക്കാം. അങ്ങനെ നല്ല ഒരു ശരീരത്തിനോട്ട് നമ്മുടെ ആത്മാവിനെ കൊടുക്കും. നമ്മുടെ ആത്മാവിനെ കൊടുക്കുമ്പം ആ നല്ല ശരീരവുമായിട്ട് യോജിച്ച് മാറി നല്ല പ്രവർത്തികൾ വീണ്ടും ചെയ്യും. ഇതാണ് ശരിക്കുമുള്ള എവല്യൂഷൻ തിയറി. അങ്ങനെ നമുക്ക്
84 ലക്ഷം ജീവവർഗങ്ങളുണ്ട്. ഓരോന്നിന്റെയും സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ജന്മത്തിലേക്ക് ഭഗവാൻ അതിനെ നമ്മൾ എത്ര നല്ല പ്രവൃത്തി ചെയ്യുന്നു, എന്താ ഓർമ്മിച്ചിട്ടാണോ കിടക്കുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത് അല്ലെങ്കിൽ മരിക്കുന്ന നേരത്ത് നമ്മൾ എന്ത് ആണോ ഓർമ്മിക്കുന്നത് അതേപോലെ അടുത്ത ജന്മമായി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കിടക്കാൻ നേരത്ത് കിടന്നുറങ്ങാൻ നേരത്ത് നമ്മൾ നാമം ചൊല്ലണം. അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു സ്റ്റുഡന്റ് ആണ്, നമ്മള് കിടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കിടക്കുന്ന സമയത്ത് വേറെ ഒരു പ്രവൃത്തിയും പാടില്ല, കൃത്യമാണ്, വേറെ ഒരു പ്രവൃത്തിയും പാടില്ല. അങ്ങനെയുള്ള ശീലങ്ങൾ ഇന്നതോടുകൂടി മാറ്റണം, മാറ്റിയെടുക്കണം. നമ്മള് കിടക്കുന്ന സമയത്ത് ആരാധ്യ കേൾക്കുന്നുണ്ടോ? ധനശ്യാം കേൾക്കുന്നുണ്ടോ? ശ്രേയസ് കേൾക്കുന്നില്ലേ? അപ്പൊ നമ്മള് കിടക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? കിടന്നുറങ്ങുന്ന സമയത്ത് വലിയൊരു ഒരു ഇന്റർവെല്ലാണ്, ആ എന്തും സംഭവിക്കാം, നമ്മളെല്ലാം മറന്നാണ് കിടന്നുറങ്ങുന്നത്. ആ ഡെഡ് പൊസിഷൻ ആണ് ആക്ച്വലി എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മള് ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറ്റ് ഗെയിമോ അല്ലെങ്കിൽ പാട്ടോ ഒന്നും ചെയ്യാൻ, കാര്യം നമ്മൾ പാട്ടോ എന്താണ് അവസാനം കേൾക്കുന്നത് പറയുമ്പോൾ ഇതാണ് ബ്രെയിനകത്ത് കിടക്കുന്നത്. ആ ബ്രെയിൻ നമ്മൾ അറിയാതെ തന്നെ അതിനനുസരിച്ചിട്ട് ഒരു റീഫോർമേഷൻ ഉണ്ടാവും ആ ബ്രെയിനിന്. അങ്ങനെ റീഫോർമേഷൻ നെഗറ്റീവ് രീതിയിൽ ഉണ്ടാകാൻ പാടില്ല, അതിനാണ് പറയുന്നത്. അപ്പൊ അത് ഭഗവാനെ സ്മരിച്ച് കിടന്നിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ നാളെ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർമ്മ, എന്നിട്ട് നമ്മുടെ കോൺഷ്യസ് ഉണ്ടായിരിക്കണം നാളെ രാവിലെ എനിക്ക് ഇത്ര മണിക്ക് എഴുതും. നമ്മൾ ആ ബ്രെയിനിൽ സെറ്റ് ചെയ്ത് വെച്ചല്ല, മനസ്സിലായോ? നമ്മൾ ബ്രെയിനിൽ സെറ്റ് ചെയ്ത് സെറ്റിങ് വേണ്ടേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ ബ്രെയിനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഈ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് പിന്നെ വേറെ ഒന്നും കൊണ്ടിട്ടരുത്. സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കിടക്കുമ്പം നമ്മൾ അറിയാതെ, അതായത് സെമി ഡെഡ് പൊസിഷനിലാണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ് ആ സെറ്റിംഗ് അനുസരിച്ചിട്ട് റീഫോം ചെയ്യും. റീഫോം ചെയ്തിട്ട് രാവിലെ അലാറം പോലും വെക്കാതെ, മീൻസ് പ്രാക്ടീസ് ചെയ്യണം, അലാറം പോലും വെക്കാതെ നമ്മൾ അറിയാതെ അതേ സമയത്ത് നമ്മൾ എഴുന്നേക്കും. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മളൊരു കാര്യം ചിന്തിച്ചിട്ട് നാളെ എത്ര മണിക്ക്, 5 മണിക്ക് എഴുന്നേക്കണം, 6 മണിക്ക് എഴുന്നേക്കണം എന്ന് പറയുമ്പം അലാറം പോലും വേണ്ട, കൃത്യമായിട്ട് ആ ബ്രെയിൻ നമ്മളെ ലീഡ് ചെയ്യും, ആ സമയത്ത് നമ്മൾ എഴുന്നേക്കും. മനസ്സിലായോ? ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇത് ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് എവിടെങ്കിലും പോകാൻ നേരത്ത് നമ്മൾ അറിയാതെ ഓ രാവിലെ വിചാരിച്ചിട്ട് നമ്മൾ കിടക്കുമ്പോ, അപ്പം ഇനി തൊട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുമോ, അങ്ങനെ അനുഭവം നമുക്ക് ഉണ്ടാവുമോ എന്ന് നോക്കണം. ചെയ്യത്തില്ലേ? ചെയ്യും. അപ്പം വേറെ എല്ലാം മറക്കണം. നോ എനി മോർ ആക്ടിവിറ്റീസ്. ഓക്കെ, കിടക്കാൻ നേരത്ത്, കിടക്കാൻ നേരത്ത് കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ ഹരേ ഹരേ എന്ന് നാമം ജപിച്ച് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ച്, നാളെ പഠിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിച്ച്, നാളെ എത്ര മണിക്ക് എഴുന്നേക്കണമെന്ന് ചിന്തിച്ച് ഒരു മാസം കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാവാൻ പറ്റും. നല്ലൊരു മാറ്റം സ്വയം അനുഭവിച്ചറിയും. ശരീരത്തിനൊരു പോസിറ്റീവ് എനർജി, പഠിക്കുന്നതിനൊരു ഉയർച്ച, എല്ലാം നാമം ചൊല്ലുന്നതിനൊരു ഉയർച്ച, എല്ലാം സ്വന്തമായിട്ട് അനുഭവിച്ചറിയാം. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത നാമജപത്തിലോട്ട് പോകാം.
ആരാധിക്ക് പാടാൻ പറ്റുമോ? പാട്ടെന്തെങ്കിലും പഠിച്ചോ? ഇല്ല. ഓക്കെ ശരി. ശ്രേയസ് ഒരു പാട്ട് പാടത്തില്ലേ? എന്നാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ പാടാമെന്ന്? അല്ല, ആ പാടാ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ മുകുന്ദ മാധവ ഗോവിന്ദ കനക കിരീടം കാരുണ്യാമൃതലോചനയുഗളം കുന്തളഭാരവും മകരക്കാതിലനാസപുടവും മന്ദസ്മിത രുചി കാണാകേണം ഗളതല വിലസിത തുളസീദളവും ജലധര നിറമാം തിരുമേവടിവും തൃക്കരതാരിൽ വിളങ്ങിന ശംഖഗദാദി സരോജം കാണാകേണം ശ്രീവത്സാംഗിത വക്ഷസികസ്തുമവനമാലാധര പീതാംബരവും വാടിയിടാതൊരു രത്നം തടവിന കാഞ്ചന കാഞ്ചികൾ കാണാകേണം രംഭാതുല്യം തുടയിണയും തവജങ്കായുഗളം മണി നൂപുരവും ജംബാരാതിമുഖാമരവന്ദിത പദയുഗളം മമ കാണാകേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ മുകുന്ദ മാധവ ഗോവിന്ദ ഹരേ കൃഷ്ണ. കഴിഞ്ഞ കഴിഞ്ഞു സാർ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നാമം ചെല്ലാം. ആ ആരാധ്യ എടുത്ത് നാമം ചെല്ലാം. അടുത്ത ആഴ്ച നമുക്ക് ചെല്ലാന്ന് പറഞ്ഞു അല്ലേ? ആരാധ്യ നാമം ചൊല്ലിക്കൂടെ? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ചൊല്ലാൻ പറ്റത്തില്ലേ? വെരി ഗുഡ്. സ്റ്റാർട്ട് ഉള്ളു 27 ടൈം 27 പ്രാവശ്യം. ഓക്കെ ശരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ഈണത്തിന് ചൊല്ലി. ആരാ പഠിപ്പിച്ചത് ഈണം? ആര് പഠിപ്പിച്ചു തന്നു? ആരാധ്യ ആരാ പഠിപ്പിച്ചു തന്നെ ഇങ്ങനെ ചൊല്ലാൻ? അപ്പച്ചി. അപ്പച്ചി. വെരി ഗുഡ്. താങ്ക് യു. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ചൈതന്യ ഘനശ്യാം ചൊല്ലിക്കോ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. അപ്പം വാഞ്ചാ കൽപ്പതരൂഭ്യ ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ ശ്രേയസ്? മനസ്സിലായി മനസ്സിലായി. അപ്പം വൈകിട്ട് കിടക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ? അങ്ങനെ ചെയ്ത് ശീലിക്കണം കേട്ടോ. ആ നമ്മുടെ ബ്രെയിനിന്റെ നല്ലൊരു ഡെവലപ്മെന്റ് നമ്മൾ അനുഭവിച്ചറിയണം, സ്വന്തമായിട്ട് അനുഭവിച്ചറിയണം ആ ഡെവലപ്മെന്റ് കേട്ടോ. ആ ആരാധ്യ ഹരേ കൃഷ്ണ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അവരുടെ കുടുംബക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഘനശ്യാം ഏകം ശാസ്ത്രം. സാർ ഞാനാണ് ഇന്ന് പിന്നെ ശ്രേയസ് ശരിയില്ലേ? ഹേ രാധാ മാധവ. അതുകൊണ്ട് ഡൈവേർട്ട് ചെയ്തതാ. ഓക്കെ ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനിയാപി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.
ശ്രേയസ് അവിടെയുള്ള